ഇന്ന് ഞണ്ടിൻ്റെ ഒരു വിഭവമാണ് കേട്ടോ, നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ആദ്യം തന്നെ ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ നല്ലത്. അതിനുശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള മാത്രമല്ല, ഒരു ചെറിയ സവാളയും അതിൻ്റെ കൂടെ ഒരു 10 or 15 ചെറിയ ഉള്ളിയും കൂടി വേണം കേട്ടോ. പിന്നെ 2 or 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അപ്പോൾ ഫ്ലെയിമൊന്ന് ശ്രദ്ധിക്കുക, കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടികൾ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമാണെങ്കിൽ കുറച്ച് പെരിഞ്ജീരക പൊടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു അത്യാവശ്യം വലിയ ഞണ്ട് തന്നെയാണ്, 3 കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് 250 250 ഗ്രാം ആണ് കേട്ടോ. 3 ഞണ്ട് കൂടി, അതിനുള്ളൊരു മസാലയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയത്. ഞണ്ട് ഇട്ട് കൊടുത്ത ശേഷം മസാലയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നാൽ താഴെയും മുകളിലും മസാല ആകുമ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്കൊക്കെ അങ്ങ് പിടിച്ചോളും. ഈ ഒരു മസാല മതിയാവും കേട്ടോ ഇതിന്, ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. ഇത് നല്ലതുപോലെ ഇതിലേക്ക് പിടിക്കും. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നല്ലതുപോലെ ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങും. അല്ലാതെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ആ ഞണ്ടിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ കിടന്ന് വേണം ഇത് വെന്ത് കിട്ടാൻ കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 2 നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് കുക്കായി കിട്ടും. ഒരു 8-9 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, നല്ലതുപോലെ മസാല ഞണ്ടിലേക്ക് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ, താങ്ക് യു.